ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഷാൽവോയ്സിനം നമ്മൾ ഭാരതത്തിൻ്റെ ദിനവുമായി ബന്ധപ്പെട്ട് ക്യുസ് കോമ്പറ്റീഷനുകൾക്കൊക്കെ വേണ്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു കെ കേളപ്പൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റിൻ്റെ പേര് ഡബ്ല്യു സി ബാനർജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖല ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന സംഘടിത കലാപം ഏത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽ പാണ്ഡെ ഇൻഡ്യൻ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര് എ ഒ ഹ്യൂം ഇൻഡ്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു എ ഒ ഹ്യൂം ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എന്നാണ് ചൗരി ചൗര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ച് ചൗരി ചൗര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച സംഭവം ഏതായിരുന്നു ചൗരി ചൗര സംഭവം ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് മഹാത്മാ ഗാന്ധി ദേശീയ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ റാണിയുടെ യഥാർത്ഥ നാമം എന്ത് മണികർണിക ആരാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേഷ സമ്മേളനം എല്ലാ വട്ടമേഷ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക ഇന്ത്യക്കാരൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ആരായിരുന്നു ജെ ബി കൃബലാനി ഏതു വർഷമാണ് ഐ എൻ സി രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരായിരുന്നോ സുഭാഷ് ചന്ദ്രബോസ് ബോസ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത് ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു അനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയാര് സരോജിനി നായിഡു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ പ്രശസ്ത മുദ്ര മുദ്രാവാക്യം ഏതായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളി ആര് സി ശങ്കരൻ നായർ ആരാണ് ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ഓടിവിളയാട് പാപ്പ എന്ന തമിഴ് കൃതിയുടെ കർത്താവ് സുബ്രഹ്മണ്യ ഭാരതി വന്ദേ വന്ദേമാതരം എന്ന ഗാനം രചിച്ച ബംഗാളി സാഹിത്യകാരൻ ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇതാരുടെ വാക്കുകളാണ് മഹാത്മാ ഗാന്ധി ജർമ്മനിയിൽ വെച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൂടിക്കാഴ്ച നടത്തിയത് ഏത് നേതാവിനെയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം അഭിഭാഷക വൃത്തി ബഹിഷ്കരിച്ചത് ആരല്ല മൊത്തിലാൽ നെഹ്റു സി ആർ ദാസ് രാജ്യദ്രോഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ച് അഹമ്മദാബാദിൽ വെച്ച് സർക്കാരിനെതിരെയുള്ള ഗാന്ധിജിയുടെ അക്രമരഹിത നിയമലംഘനത്തെ സർവദേശീയമായി അംഗീകരിച്ച നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര് കെ പി ആർ ഗോപാലൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു നൂറ്റി ദിവസം അഴുക്കുജാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഏത് മദർ ഇന്ത്യ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ് സൂററ്റിലെ ബർദോളിയിൽ ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെ ഗുജറാത്തിൽ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാർ ജനങ്ങളുടെ ആധ്യാത് ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വായിത്തിയത് ഏത് സംഭവത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ സത്യാഗ്രഹ സമരമുറയ്ക്ക് തുടക്കം കുറിച്ചത് എവിടെ വെച്ചായിരുന്നു യെർവാദ ജയിലിൽ വെച്ച് എൻ്റെ ജീവിതത്തെ പ്രായോഗിക തലത്തിൽ ദ്രുതഗതിയിൽ തീർത്ത പുസ്തകം ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് പുസ്തകത്തെയാണ് അൺ ടു ദി ലാസ്റ്റ് ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് അൺ ടു ദി ലാസ്റ്റ് സത്യാഗ്രഹം എന്ന ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് പേരു നിർദ്ദേശിച്ചതാര് മകൻലാൽ ഗാന്ധി മകൻലാൽ ഗാന്ധി ഗാന്ധിജിയെ സ്നേഹിതനായി കൊണ്ടുനടന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ ആരായിരുന്നു മിസ്റ്റർ ബേക്കർ ഗാന്ധിജിയെ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം സുഹൃത്ത് ആരായിരുന്നു അബ്ദുള്ള സേട്ട് ഹിന്ദുമതത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ വ്യക്തി ആരായിരുന്നു റായ് ചന്ദ് ബായ് ദക്ഷിണാഫ്രിക്കയിലെ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപക സെക്രട്ടറി ആയത് ആരായിരുന്നു മഹാത്മാഗാന്ധി തൻ്റെ പിന്തുടർച്ച അവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ആരെയാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നത് എവിടെ എപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ഏതു വർഷം എവിടെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹനസ്ബർഗിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആദ്യ നിരാഹാര സമര കാരണം എന്തായിരുന്നു അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഒരു തവണ ജൂൺ മൂന്ന് പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ട പദ്ധതി ഏതായിരുന്നു മൗണ്ട് ബാറ്റൺ പദ്ധതി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് വി ഡി സവർക്കർ ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആരുടെ സഹായത്തോടെയാണ് മൗണ്ട് ബാറ്റൻ തൻ്റെ പദ്ധതികൾ തയ്യാറാക്കിയത് വി പി മേനോൻ ഇന്ത്യ വിഭജിക്കുന്നതിനെതിരെ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്ത നേതാവ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ മഹാനായ തറവാട്ടുകാരൻ എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക ചിന്തകൻ ആരായിരുന്നു ദാദാഭായ് നവറോജി ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോച്ചി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോച്ചി ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ എത്ര അനുയായികളുടെ കൂടെയാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എഴുപത്തി എട്ട് അനുയായികളുടെ കൂടെ എനിവെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുവെക്കുക നന്നായിട്ടൊന്നും കൂടെ കേൾക്കുക ന്യൂസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുക വിജയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം